ഹലോ, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പുലാവാണ്. അതിനായിട്ട് 4 കപ്പ് ബാസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി വറുത്ത് പൊരി. ഇനി ഇതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് 1 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. ഇതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1-5 ബീൻസ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിനി കുറച്ച് സമയം ചെറിയ തീയിൽ മൂടി വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വെക്കാം. ഇത് ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കുതിർത്ത് ഊറ്റി വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. ഇത് 4 കപ്പ് ബസ്മതി റൈസാണ്. ഇതിന് നന്നായി വറുത്തെടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കുന്ന ഭാഗമാകുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എട്ട് ഏലക്കായ, 10-12 കുരുമുളക്, 8 ഗ്രാമ്പൂ, 1 വലിയ പീസ് വട്ട, 1 വയനയില ഇപ്പം ചേർത്തിട്ട് വീണ്ടും വഴറ്റുക. ഇതുപോലെ ഓട്ടി വരുന്ന പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ചേർക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഇനി 8 കപ്പ് വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് തിളവന്നു കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് മൂടി വെച്ച് വേവിക്കുക. പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം.